അതാണ് ഗംഗാവലിയുടെ സാഹചര്യം. ബൈജു, ഇന്നലെ ഈ ഇന്ന് രാവിലെ കാലാവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ കുത്തൊഴുക്കിൽ ഒരു കുറവുണ്ടായെങ്കിൽ ഇന്ന് ഈ ദൗത്യ സംഘത്തിന് ഈ ഇറങ്ങിയുള്ള പരിശോധന സാധ്യമാകുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഒരു തരത്തിലും അത് സാധ്യമാവില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഡൈവിംഗ് സംഘത്തിൻ്റെ പരിശോധന അത് ഇനിയും അനന്തമായി നീണ്ടുപോകും, അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരുമോ? തീർച്ചയായും ഏതെങ്കിലും തരത്തിൽ ഈ അടിയൊഴുക്കിന് കുറവ് വന്നാൽ മാത്രമേ ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഈ ട്രക്കിനെ ഈ ക്യാബിനരികിലേക്ക് എത്താൻ സാധിക്കൂ, അർജുൻ അതിനകത്ത് ഉണ്ടോ എന്ന ഉറപ്പുവരുത്താൻ പറ്റുമോ. ഇതിലേറ്റവും വലിയ ആശങ്ക ഉയർന്ന അർജുൻ ഈ ട്രക്കിനകത്ത് തന്നെ ഉണ്ടോ എന്ന് ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതിനായാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 9-10 ദിവസത്തിനോളം വലിയ തോതിലുള്ള ആ പ്രവർത്തനം നടന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ വിചാരിച്ചു ഈ അവസാന ദിവസ ഇതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന മണിക്കൂറുകളാണെന്നാണ്. പക്ഷേ അപ്പോഴും വില്ലനായി ഈ അടിയൊഴുക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ അടിയൊഴുക്കിന്റെ വേഗത കുറഞ്ഞാൽ മാത്രമേ ഈ ട്രക്കിനെ അരികിലേക്ക് എത്താൻ പറ്റൂ, അല്ലെങ്കിൽ ട്രക്ക് ഉയർത്തുന്ന നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ. ഏതായാലും എല്ലാവരും ഈ ദുരന്തഭൂമിയിലെ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടിയാലോചന നടക്കുന്നുണ്ട്. ഇനി മറ്റേതെങ്കിലും മാർഗത്തിൽ ഈ ട്രക്ക് ഉയർത്താൻ പറ്റുമോ എന്ന സാഹചര്യം നോക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അത് തന്നെയാണ് രക്ഷാദൌത്യത്തിന് മുന്നിലുള്ള ഏറ്റവും ഒന്നാമത്തെ പ്രഥമ പരിഗണനയും. ട്രക്ക് ഉയർത്താനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. അതിനി ഏത് രീതിയിലാകും മുങ്ങൽ വിദഗ്ധരായിട്ട് ഇതിലൊരു സ്റ്റീൽ കൊളുത്തിട്ട് ഉയർത്താനാണ് ശ്രമിച്ചത്. പക്ഷേ ഒരു തരത്തിലും ഈ താഴേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ഇന്നലെ അവർ മടങ്ങി വരുന്ന ഒരു സാഹചര്യമായിട്ട് ഇന്നേതായാലും എല്ലാ സംഘാംഗങ്ങളും ഇവിടെയുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുക്കും. ഇനി അഥവാ ഈ വേഗത അടിയൊഴുക്കിന്റെ വേഗത കുറഞ്ഞാൽ ഇന്ന് തന്നെ മുങ്ങൽ വിദഗ്ധർ അർജുന അരികിലേക്ക് എത്തും. ഏതായാലും നമ്മളും കാത്തിരിപ്പാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി. സജിത്ത്, ബൈജു, വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ ദൗത്യ സംഘം സംസാരിക്കുന്നതിനിടയിൽ, മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിനിടയിൽ അവർ തന്നെ സൂചിപ്പിക്കുന്നു അർജുൻ ഈ വാഹനത്തിനുള്ളിൽ ഈ ക്യാബിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ മറ്റൊരു സാധ്യത തള്ളിക്കളയുന്നില്ല, അതായത് അപകടം നടന്നപ്പോൾ വാഹനത്തിന് പുറത്തായിരുന്നു അർജുനെങ്കിൽ മറ്റിടങ്ങളിലേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, ക്യാബിനുള്ളിൽ നിന്നും തെറിച്ചു പോകാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ പുഴയുടെ മറ്റു മേഖലകളിലോ മറ്റിടങ്ങളിലോ ഉള്ള പരിശോധന ആ സാധ്യത തേടുന്നുണ്ടോ? അത്തരം അന്വേഷണ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവർ സൂചിപ്പിച്ചത്. ഇതിൽ വാഹനത്തിനകത്താണ് അർജുനെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വാഹനത്തിന് ആ ഒരു പരിശോധന നടത്തിയാൽ അത് കണ്ടെത്താനാകും. കാരണം ക്യാബിനും ഈ എഞ്ചിനും തമ്മിൽ വേർപെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അങ്ങനെയാണ് ഇന്നലെ നടത്തിയ ഡ്രോൺ പരിശോധനയിലും കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴും ചായ കുടിക്കാനോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട ആ കുടുംബം മുഴുവൻ ഇല്ലാതായ ആ കടയിലേക്ക് ചായ കുടിക്കാനാണ് ഇദ്ദേഹത്തിൽ പോയതെങ്കിൽ അതൊരു പക്ഷേ നമുക്ക് വലിയ നിരാശയായിരിക്കും. വരും മണിക്കൂറുകളിൽ ആ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിരാശയിൽ തന്നെയായിരിക്കും പോവുക. പക്ഷേ വാഹനത്തിന്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ആ ഏതായാലും ആ ക്യാബിനകത്ത് പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ ഏത് നിമിഷവും ഈ ക്യാബിനിലേക്ക് എത്തും ദൗത്യസംഘം. ആ ക്യാബിൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കൂ. അങ്ങനെയാണെങ്കിൽ അർജുൻ ഈ വലിയ രൗദ്രമായ ഭാവത്തോടുകൂടി ഒഴുകുന്ന ഈ പുഴയിൽ ഏതെങ്കിലും തരത്തിൽ പതിച്ചിട്ടുണ്ടോ? അതൊക്കെ പിന്നീട് വലിയ തെരച്ചിൽ നടത്തേണ്ടി വരും. വളരെ അടുത്താണ് കടൽ, ഞാൻ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്താണ് കടൽ. ഈ പുഴ ആ കടലിലേക്ക് സംഗമിക്കുന്നു. വളരെ അടുത്ത് നിന്ന് 4-5 കിലോമീറ്റർ മാത്രമാണ് ഈ അപകട സ്ഥലത്ത് നിന്നും ഈ കടലിലേക്കുള്ള ദൂരം. അങ്ങനെയെങ്കിൽ വലിയ ആശങ്ക ഉയർത്തുന്ന വാർത്തകളായിരിക്കും നമുക്ക് പങ്കുവെക്കേണ്ടത് വരിക. ഏതായാലും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന തന്നെയാണ് രക്ഷാദൌത്യത്തിന്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം ഉള്ളത്. അത്രത്തോളം ഒരു കാത്തിരിപ്പ് നീളുന്നു. 11 ദിവസമായിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ. ഏതെങ്കിലും ഒരു തരത്തിൽ അർജുന്റെ അരികിലേക്ക് എത്താനേ കഴിയാത്തൊരു സാഹചര്യം. ഏതായാലും ട്രക്ക് കണ്ടെത്തിയെന്നത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. അതിനൊപ്പം ട്രക്കിന്റെ ക്യാബിൻ വേർപെട്ടിട്ടില്ല എന്നത് ഇന്നലെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ സ്ഥിരീകരിച്ചതും വലിയ ആശ്വാസം. ഇനി വേണ്ടത് അർജുൻ ആ ക്യാബിനകത്തുണ്ടോ എന്ന കാര്യമാണ്. അതിനേതായാലും കുറച്ചുകൂടി
സമയമെടുത്താൽ നമുക്ക് ഈ മുങ്ങൽ വിദഗ്ധർ ഈ ട്രക്കിന്റെ ക്യാബിനകത്ത് അടി സമീപമെത്തിയാൽ നമുക്ക് കണ്ടെത്താനാകും. എന്തായാലും അതിനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത്. പക്ഷേ അടിയൊഴുക്ക് കുറയാതെ ആ ക്യാബിന് അരികിലേക്ക് തന്നെ പോകാൻ കഴിയാത്ത, നിലവിലെ സംവിധാനത്തിൽ സാധിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് ഏതായാലും ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ അതിന്റെ ഒരു അപ്ഡേറ്റ്സ് കിട്ടും. ഇനി ആ ശ്രമം തുടരുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇന്നും മാധ്യമങ്ങൾക്ക് ആ പ്രദേശത്ത് പ്രവേശനമില്ല. ജനപ്രതിനിധികൾ നൽകുന്ന വിവരങ്ങളാണ് കൃത്യമായി നമ്മൾ നൽകുന്നത്. അത് ഇനിയും തുടരും. നമുക്ക് ഉടൻ തന്നെ ജനപ്രതിനിധി എ കെ എം അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അത് കണ്ടെത്താനും അത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. അവർക്ക് കൃത്യമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നൽകാൻ നമ്മൾ ശിരൂരിൽ തന്നെ ഉണ്ടാകും. എന്തായാലും ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും. അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ദൌത്യസംഘമുള്ളത്. ബൈജു, ഒരു കാര്യം കൂടി, ബൈജു നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ പ്രത്യേകത കൂടി, അതായത് ഈ അപകടം നടന്ന, അതായത് മണ്ണിടിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ ആ പരിസരത്ത് നിന്നും എത്ര ദൂരമുണ്ട് ഈ കടലിലെ അഴിമുഖത്തേക്ക്? ഒപ്പം ആദ്യം നമുക്കറിയാം അപകടം നടന്ന സ്ഥലത്തിന്റെ വീതി ഏകദേശം 250-300 മീറ്ററിനും ഇടയ്ക്കുള്ള ഒരു വീതിയാണ് ഏകദേശം പുഴയ്ക്കവിടെ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഇത് അഴിമുഖത്തേക്ക് ചെല്ലും തോറും വീതി വർദ്ധിച്ചു വരികയും അടിയൊഴുക്ക് ശക്തിപ്പെട്ടു വരികയും അതാണല്ലോ പൊതുവിൽ കണ്ടുവരുന്നത്. സമാനമായ സാഹചര്യം തന്നെയാണോ അവിടെയും ഉള്ളത്? എത്ര ദൂരമുണ്ട് അപകട സ്ഥലവും ഈ അഴിമുഖവുമായി? തീർച്ചയായും ഇത് ഗംഗാവാലി, അതായത് ഈ അർജുന്റെ കഴിഞ്ഞ ദിവസം മരത്തടിയൊക്കെ ഒഴുകി വന്ന ആ സമീപത്തിന് തൊട്ടടുത്താണ്. അതായത് ഒരു 6-7 കിലോമീറ്റർ മാത്രം ദൂരെ. നമ്മൾ വളരെ നിരാശയോടെ ഇവിടെ എത്തിയത് തന്നെ വളരെ നിരാശയോടെയുള്ള ഒരു വാർത്ത നമുക്കുണ്ടാകരുത്. പക്ഷേ ആ സ്ഥലം നമ്മൾ പ്രേക്ഷകർക്ക് കാണിക്കേണ്ടത്, ഒരിക്കൽ കൂടി ആ ദൃശ്യം തന്നെ നമുക്ക് കാണാം. ആ സ്ഥലം അറിയേണ്ടതുണ്ട്. 6-7 കിലോമീറ്റർ ഇവിടുന്ന് കണ്ണെത്തുന്ന ദൂരത്ത് തന്നെയാണ് ആ അപകടം നടന്നിട്ടുള്ളത്. അവിടെ നിന്നും ഇന്നലെ മരത്തടി ഉൾപ്പെടെ ഒഴുകി വന്നത് ഈ പ്രദേശത്ത് കൂടിയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നിന്നാണ് ആ മരത്തടിയൊക്കെ കണ്ടെത്തിയത്. ഇനി സമീപത്തൊരു സ്ഥലത്തു നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇപ്പോൾ ആ ഗംഗാവാലി പുഴ നമുക്ക് അവിടെ നിന്നും കാണുന്നതിനേക്കാളും ഇരട്ടി ഇരട്ടി വലിപ്പം വീതിയാണ് ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം വലിയൊരു പുഴയായാണ് ഇത് കടലിലേക്ക് സംഗമിക്കുന്നത്.